നമ്മളവർക്ക് ഇത്രയും കാലം ഞാന് നീ പാപ്പി സാറാവും ഏത് നമ്മ ഗിഫ്റ്റ് ഉണ്ടച്ച് കൊറേ അളേ വരെ നിന്ന് നമ്മ എല്ലാരും ട്രോഫി ഉണ്ടച്ച് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ വ്ളോഗ് നാഷണൽ ഡേ സ്പെഷ്യലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെയുള്ള യു എയിലുള്ള എല്ലാവരും ഇങ്ങനെ ഒന്നിച്ച് കൂടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ ഫാമിലി ആയിട്ടില്ല, നമ്മൾ കഴിഞ്ഞ വീക്ക് ഒരു ഫാമിലി മീറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വ്ളോഗ് ഇൻഷാല്ലാ വേറൊരു ദിവസം അപ്ലോഡ് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ കുറേ ആൾ ആബ്സെൻ്റ് ആയിട്ടാണ് ഉണ്ടായത്. പിന്നെ നാഷണൽ ഡേ ആകുമ്പോൾ ഓരോരാൾക്ക് നേരത്തെ പ്ലാൻസ് ഒക്കെ ആയിട്ട് അങ്ങനെ ഓരോ വൈക്ക് പോയി. അപ്പോൾ ഇവിടെയുള്ള ആൾക്കാരും പിന്നെ റാസൽ കൈമിൽ എൻ്റെ ഒരു കസിനും ഫാമിലി ഉണ്ട്, അപ്പോൾ അവരും വന്നിട്ടുണ്ടായിനി. അങ്ങനെ നമ്മൾ അബുദാബിയിലുള്ള ഡൽമ പാർക്കിലേക്ക് ഒരു ഉച്ചയ്ക്ക് വെള്ളിയാഴ്ച, ഇവിടെ നാഷണൽ ഡേ വരുന്ന ഡിസംബർ 2 വെള്ളിയാഴ്ച കേട്ടോ. അപ്പോൾ വെള്ളിയാഴ്ച ജുമ കഴിഞ്ഞിട്ട് എല്ലാവരും കൂടാന്നാണ് പ്ലാൻ ഉണ്ടായത്. അപ്പോൾ നമ്മൾ ജുമ കഴിഞ്ഞ് ഒരു 2 മണിയൊക്കെ കഴിഞ്ഞിട്ട് എത്താൻ വേണ്ടി 2:30 അങ്ങനെ ആയിട്ടുണ്ടായിനി. ഉപ്പാവും ഹസ്ബൻഡും ഇക്കാക്കാലും റൂമിൽ ഫസ്റ്റ് ഡേ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പാർക്കിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ഉമ്മാൻ്റെ കസിൻ ബ്രദർ നമ്മളെ കൂട്ടാൻ വേണ്ടി വന്നിട്ടാണ്. അപ്പോൾ അവരും വൈഫും പാർക്കിൽ നേരത്തെ എത്തിയിനി, അവർ ആ ഫുഡിനെല്ലാം ഓർഡർ ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ നമ്മളെ കാണാത്തപ്പോൾ നമ്മളെ കൂട്ടാൻ വേണ്ടി വന്നതാണ്. ഇത് കസിൻ്റെ വൈഫാണ് കേട്ടോ, അബുഷ്ര അമ്മായി. നമ്മളിവിടെ ഇക്കാക്കമാരെ ഭാര്യമാരൊക്കെ അമ്മായി എന്നാണ് വിളിക്കല്. നമ്മളെല്ലാവരും എത്തിയിട്ടും റാസൽ കൈമ ടീം എത്തിയിട്ടുണ്ടായിട്ടില്ല കേട്ടോ. അപ്പോൾ ഫുഡെല്ലാം ഇങ്ങനെ വെച്ചിട്ട് അവർ കാത്തുക്കലാണ് ചെയ്യുന്നത്. ആ ടൈമിൽ ബ്രദറും മോനൊക്കെ പോയി ഫോട്ടോസെല്ലാം എടുത്ത്, പിന്നെ ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിരിക്കും അവർ വന്ന്. ഇവർ വരുമ്പോൾ ഒരു വൈകുന്നേരം അസുറ ബാങ്ക് കൊടുത്തിനി കേട്ടോ. അങ്ങനെ എല്ലാവരും വന്നിട്ട് ഫുഡെല്ലാം കഴിച്ച് നല്ല അടിപൊളി മന്തിയാണ് കേട്ടോ ഉണ്ടായത്. പിന്നെ നമ്മൾ ഗെയിംസിലേക്ക് കടന്ന്. അപ്പോൾ ആദ്യത്തെ ഗെയിം എന്ന് പറഞ്ഞാൽ സ്ക്രീനിൽ ഒരു ഫോട്ടോ കാണിക്കും, പിന്നെ എന്തെങ്കിലുമൊക്കെ ക്ലൂ കൊടുക്കും, എന്നിട്ട് അവർ ഗസ് ചെയ്ത് പറയല്ലേ കേട്ടോ. അപ്പോൾ ചെറിയ ചെറിയ ക്ലൂ അല്ലേ കൊടുക്കൂ. അപ്പം എല്ലാവരും ഒന്ന് വീഡിയോ കണ്ടു നോക്കുക, നല്ല ഫൺ ആയിട്ടുള്ള ഗെയിമാണ് കേട്ടോ. പിന്നെ ഒരു യുവ നേതാവ്, രാഷ്ട്രീയ നേതാവ്, കോൺഗ്രസിന്റെ നേതാവ്. രാഹുൽ മാങ്കുട്ടി പറഞ്ഞോ എന്തെങ്കിലും പറഞ്ഞോ. കേരള കേന്ദ്രമാണ്. ഏ പറ ആ കോൺഗ്രസിന്റെ എന്ത് ഇങ്ങനെ ആയിപ്പോയല്ല അല്ലാന്ന് പറഞ്ഞ കേന്ദ്രം എന്ന് പറഞ്ഞില്ലേ. മലയാളിയല്ല അല്ല അറിയും. ആണിങ്ങൾക്ക് അറിയില്ല എന്താ ആണിങ്ങ പറയാത്ത. ഇങ്ങോടെ എന്നാ വേക്കപ്പോ അറിയില്ലേ. ഏയ് രാഹുൽ ഗാന്ധി ആര് പറഞ്ഞു?
ഇസ്ലാമിക പ്രവാചകൻ പ്രവാചകനാസിംഗിക്കൻ സലഫി 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 ആ അടുത്ത പറയേ ഒരു ഹിന്ദി നടൻ ഒരു ഹിന്ദി നടൻ പ്രായമുണ്ട് ഇസ്ലാമിക പ്രവാചകൻ പ്രാസംഗിക ഇസ്ലാമിക പ്രാസംഗിക അരെ സുന്നി സുന്നി അല്ല ഇങ്ങനെയാ ഞാൻ അതേ എടുക്കും പ്രായമുള്ള ഒരു നടി അല്ല അറിയങ്ങ വേഗപ്പോ അല്ല 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 ജീവൻ അല്ല ജഫീന ആരുണ്ട് ജഫീന ആരുണ്ട് സീമ സീമ അല്ല അല്ല ഇല്ല ഇല്ല അതൊന്നും ചോദ്യമൊന്നും ഇല്ല ഇല്ല അഭിനയിച്ചിട്ട അല്ല തന്നെയാണ് ഇതിന്റെ പേരെന്ന് ഒരു യുവ നടനാണ് എന്നാലൊരു 40 വയസ്സിന്റെ അടുത്തുണ്ടാവും റൈറ്റ് മലയാളം നടി ഏജ് ഉണ്ട് യങ് ആണ് മലയാളം നടി ഇപ്പൊ അഭിനയിക്കുന്നില്ല ചില സാങ്കേതിക കാരണം സ്ത്രീകളാണ് നല്ല നല്ല എന്താ പറയല് നല്ല എല്ലാരും ഇങ്ങനെ അയാളെ ആക്ടിങ്ങിന് നല്ല അത്രക്ക് അടിപൊളി പറയലുണ്ട് മമ്മൂട്ടിയല്ലേ പറഞ്ഞോ അത് പറഞ്ഞു അല്ല
അവളെ പേര് പറയണങ്ങ ഒരു ബോളിവുഡ് ആക്ടർ നടൻ ബോളിവുഡ് നടൻ ബോളിവുഡ് നടൻ അയാള് അന്നേ അഭിനയിക്കുന്നുണ്ട് ഇപ്പോഴും ഉണ്ട് ഹിന്ദി നടൻ ഹിന്ദി നടൻ പറഞ്ഞോ ഷാറുഖ് ഖാൻ അല്ല ഇല്ല അത് ഫ്ലൂ ഒന്നും ഇല്ല പണ്ടേ ഉണ്ട് ഇപ്പൊ ഉണ്ട് ഫീൽഡില് ഹിന്ദി നടനാണ് ഇപ്പൊ അഭിനയിക്കുന്നുണ്ട് മുംബൈ ഉണ്ട് അവര് ക്ലൂ കൊടുത്തരാ അവര് കല്യാണം കഴിച്ചതും ഫേമസ് ആയിട്ടുള്ള നടിയ അല്ല എന്നാലും മറ്റവര് അല്ല അമിതാഭ് ബച്ചൻ ഹിന്ദി സിനിമാ നടനാണ് നടിന്റെ ഭർത്താവാണ് നടിന്റെ ഭർത്താവ് നടിന്റെ ഭർത്താവാണ് അല്ല അതൊന്നുമല്ല അടുത്ത് പറയാണ്ട് ഇല്ല ഇപ്പൊ ഇന്ത്യൻ ടീമിൽ കളിക്കുന്നില്ല ഇപ്പം കളിക്കുന്നില്ല ഇല്ല കളിക്കുന്നില്ല ഇപ്പം കളിക്കുന്നില്ല ആ സച്ചിനല്ല അടുത്ത പറ പറയാം അല്ല ബ്ലൂ കൊടുക്കണ്ട ആയിട്ടാ അടുത്ത കൊടുത്താ മതി ഇല്ല യുവരാജ് സിംഗ് അല്ല മലയാളം ഇതാണ് ഡയറക്ടർ ആണോ സംവിധായകനോ ഡയറക്ടർ പക്ഷെ അയാള് പൊളിറ്റിക്സിലും ഉണ്ട് ഒരു മലയാളം നടി ഭയങ്കര കോമഡി ആയിട്ട് അവര് ഫേമസ് ആണ് ഇപ്പൊ ഈ അടുത്തായിട്ടില്ല നല്ലൊരു അടിപൊളി ഭയങ്കര റോളും ചെയ്തിട്ടുണ്ട് അടുത്ത് പറഞ്ഞ ലാറ്റസ്റ്റ് കോമഡി നടി കേട്ടാ പഴയ നടി കൂടിയാണ് ഒരു ഇന്ത്യൻ അത്ലറ്റ് ഇന്ത്യൻ നടി പഴയ നടിയാണ് ഇപ്പൊ ഉണ്ട് പക്ഷെ പഴയ ഭയങ്കര ഫേമസ് ആണ് ഇവരെ സിനിമകളല്ലോ പണ്ട് അല്ല ജൂഹി ചോളൻ
മലയാളം നടന് യങ്ങാണ് ഒരു മലയാളം നടൻ പഴയ നടനാണ് കിച്ചണിലുള്ള സാധനം ഇതൊക്കെ ഒന്നും പ്രശ്നമുണ്ടോ ആണ് വേഗം കിട്ടും ഈ ഗെയിം എന്ന് പറഞ്ഞാല് നമ്മള് ദംശരാസിലും കളിക്കലില്ലേ, അതിന്റെ വേറെ ഒന്നാണ് കേട്ടാ. പേപ്പറില് ഒരു ഒരു കിച്ചണിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒന്നിന്റെ പേര് എഴുതിട്ട് അത് ആക്ട് ചെയ്ത് കൊടുക്കല്. അല്ല ആ സാധനം ഒക്കെ ഉപ്പും കടു എല്ലാം ഒരേപോലെ തന്നെയല്ലേ ഇങ്ങനെ ഇടല്. ഈ ചിക്കന് ഞാൻ ഇറക്കിയാണ് കേട്ടാ കുരുമുളക് മുപ്പത് സെക്കൻഡ് ആവേശം കയ്യാനായി. 38 സെക്കൻഡ്, 40 സെക്കൻഡ്, 2 മിനിറ്റ് ആണല്ലോ. 2 മിനിറ്റ്. 45, 46, 47, 48, 49, പറക്കും തളിക. 50, 51, 52, 53, 54, 55, 56, 57, 58. യെസ് ടൈം അപ്പ് ഉണ്ട്. കൈനി കൈനി കിണ്ണം കട്ട കള്ള രണ്ട് അവിടെ രണ്ട് വട ചടുത്തുന്നേ ഫസ്റ്റ് ഋതു അടുത്ത വിളി സഫീദവാ സഫീദവാ സഫീദവാ.
കുറച്ച് പഴയത് കുറച്ച് കുറച്ച് പഴയത് അഭിനയിച്ചിട്ട് കാണിച്ചു കൊടുക്ക അപ്പൊ കിട്ടും അഭിനയിച്ച് കാണിച്ചു കൊടുക്ക അവരാറ് കുറച്ച് പഴയ അറിയില്ല അഭിനയിക്ക അറിയില്ല ഇത്ര നന്നായിട്ട് അഭിനയിച്ച് കാണിക്കാന്നറിയാം പഴശ്ശിരാജുണി പഴശ്ശിരാജ അല്ല മമ്മൂട്ടി ആ സിനിമ മറ്റേ നിസ്കരിക്കുന്ന മറ്റേ ഇത് പൃഥ്വിരാജും വണ്ടിയല്ല മമ്മൂട്ടിയാ ഭാര്യ വെറുതെ അല്ല ഭർത്താവ് ഹസ്ബൻഡ് വന്നതാ ഭർത്താവ് ഭർത്താവിനോട്ട് പറഞ്ഞല്ലോ ഓരമ്മളെ കൂടെ അല്ല ഓർ കോർഡിനേറ്റർ ആണ്
മമ്മൂട്ടിന്റെ മമ്മൂട്ടിന്റെ ഭയപ്പെടാം ഭയപ്പെടാം മമ്മൂട്ടിന്റെ പയല്ലേ മൂന്നാം പുറ മുമ്പേ മയത്ത് മുമ്പേ ഇത് വെറുതെ കളിക്കളം മഴ ഇന്ന് ഇന്ന് ഇപ്പൊ സന്ദർഭം ലോകം ഈ ലോകം ഭൂമി ഭൂമി തല്ലുമാലയാ
അത് കൊടുക്കാനായിട്ട് നമ്മൾ അതിഥിയായിട്ട് വന്ന ഹുസൈനും
പാപ്പി നമ്മളെ നമ്മളെ പേർക്ക് നമ്മളെ പേർക്ക് ഇത്രയും കാലം ഞാന് നീ പാപ്പി സാറാവും ഏതേ നമ്മ ഗിഫ്റ്റ് ഉണ്ടേച്ചു കൊറേ അളെ വരെ നിന്ന് നമ്മ എല്ലാരും ട്രോഫി ഉണ്ടേച്ചു ആദ്യത്തെ ട്രോഫി നമ്മളെ ആദ്യത്തെ ഷോക്കീസിൽ ഒന്നാമത്തെ ആദ്യമായിട്ട് അവസാനം ഏറ്റവും കിട്ടി പാപ്പിക്ക് പാപ്പിനോട് പറയണോ അവര് പ്രത്യേകിച്ച് എപ്പോഴും ഒന്നാം സ്ഥാനം കിട്ടുന്ന എനിക്ക് വീഡിയോ യൂട്യൂബിൽ ഇടുമ്പോ നിങ്ങളെ കാണൂല പിന്നെ പിന്നെ അവിടെ നമ്മൾ റൂമിലേക്ക് വന്നിട്ട് അതിന് ശേഷം കോർണിഷിൽ വെടിക്കെട്ടുണ്ട് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് വന്നിട്ട് പോകുന്നത് അപ്പോൾ റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ വിടലോ ഇങ്ങനെ വെടി പൊട്ടിക്കുന്നല്ലോണ്ട് ഇത് ഇതെന്റെ കസിൻ സിസ്റ്റർ ആണ് റാസൽ ഗെയിമിൽ നിന്ന് വന്നതാണ് അവരെ റിക്വസ്റ്റ് പ്രകാരം ഞാൻ വീഡിയോ എടുക്കുന്നതാണ് പക്ഷെ അവരിങ്ങനെ ഫേസെല്ലാം ഒത്തി കളിക്കുന്നത് നമ്മൾ വണ്ടിയിലല്ല കേട്ടോ പോയത് ഇങ്ങനെ നടന്നിട്ട് എല്ലാവരും കൂടി പോയതാ ട്രാഫിക്കിൽ എന്തായാലും നമ്മൾ പെടും വണ്ടിയും കൊണ്ട് പോയാൽ ഇത് നമ്മൾ 1.5 മണിക്കൂറോളം നടന്നിനി കേട്ടാ ഒന്നിച്ച് അടക്കുമ്പോൾ അങ്ങനെ അറിഞ്ഞിട്ടില്ല നമ്മളെപ്പോലെ തന്നെ ഒരുപാട് ആൾ നടക്കുന്നുണ്ടായിനി നേരത്തെ പോയി കോർണിഷിലിരിക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റും കേട്ടോ പിന്നെ നമ്മളിങ്ങനെ മീറ്റപ്പ് ആയിട്ട് എന്നാലും നമ്മൾ നല്ലോണം എൻജോയ് ചെയ്തിട്ടാ ഇങ്ങനെ ഒരു മീറ്റപ്പും കുറേ ഗെയിംസിലായിട്ട് നല്ല വാങ്ങണ്ടായിനി പിന്നെ ഇവിടെ നാഷണൽ ഡേ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു പെരുന്നാൾ പോലെയാണ് കേട്ടോ പെരുന്നാൾക്ക് ഇത്ര ഇതില്ലാന്ന് തോന്നുന്നത് എല്ലാവർക്കും ഇങ്ങനെ ഒരുപാട് ഡേയ്സ് ഹോളിഡേയ്സ് ഒക്കെ ഉണ്ടാകുമ്പം പിന്നെ 2 ദിവസം അങ്ങനെ എന്തോ വെടിക്കെട്ടുണ്ട് പിന്നെ വൈകുന്നേരം എയർ ഷോ ഒക്കെ ഉണ്ടായിനി പക്ഷെ നമ്മൾ എയർ ഷോ ഒന്നും പോയിട്ടില്ല ഈ ടൈമിൽ അബുദാബിയിലുള്ള അധികം ആൾക്കാർ ഇവിടെ തന്നെയാണ് തോന്നുന്നു വന്നിട്ടുള്ളത് അത്രയ്ക്കും ആളുണ്ടായിനി പിന്നെ കാറിലൊക്കെ വലിച്ച് പാട്ട് വെച്ചിട്ടും ഫ്ലാഗും പിന്നെ ഇങ്ങനെ സ്പ്രേ ഒക്കെ അടിച്ചിട്ട് നല്ല രസം ഉണ്ടായിനി കേട്ടോ അപ്പോൾ നാഷണൽ ഡേൻ്റെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമാവെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇൻഷാല്ലാ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടേക്ക് കെയർ ബൈ അസ്സലാമു അലൈക്കും